പരസ്പരം കണ്ടാൽ മിണ്ടുന്നതിലും ചിരിക്കുന്നതിലും എന്താണ് തെറ്റെന്ന് ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപൻ ചോദിക്കുകയാണ്. പ്രവർത്തനങ്ങളും ആശയവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ചിരിക്കുന്നതും കൈകൊടുക്കുന്നതും മനുഷ്യത്വപരമാണ്. നിലപാട് ജനം വിലയിരുത്തട്ടെ എന്ന് യു ആർ പ്രദീപ് പറയുന്നു. സുധിഷ ധർമ്മനാണ് പ്രദീപുമായി സംസാരിച്ചത്. ഒരു ഷേക്ക് ഹാൻഡ് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എങ്ങനെയാണ് ഈ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിനും കുശലം ചോദിക്കുന്നതിനും മറുപടി നൽകുന്നതിനും ഒക്കെ പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എല്ലാവരും മനുഷ്യരല്ലേ. ഞങ്ങള് ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ പ്രവർത്തനവും നടത്തിയതെല്ലാം മുമ്പോട്ട് വെച്ചാണ് വോട്ടൊക്കെ എടുത്തിരിക്കുന്നത്. അവരവരുടെ ആശയവും അവരുടെ നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവരും വോട്ട് പിടിക്കണം. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് നാടിന് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് കണ്ടുമുട്ടുമ്പോൾ കൈ കൊടുക്കുന്നതും ഷേക്കൻഡ് കൊടുക്കുന്ന അല്ല ഷേക്കൻഡ് കൊടുക്കുന്നതും പിന്നെ ചിരിക്കുന്നതും എല്ലാം മനുഷ്യരായി കഴിഞ്ഞാൽ അങ്ങനെ സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് സരണം കണ്ടപ്പോൾ ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ മൈൻഡാക്കാതെ പോവാണ് ചെയ്തത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണും. എന്താ തോന്നിയത് അത് കണ്ടപ്പോ? എന്താ പ്രതികരണം നടത്ത? ഞാനിപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് മനുഷ്യരായി കണ്ടാ മതി. അവിടെ ഈ നിലപാടുകളും മറ്റതെല്ലാം അത് എന്താ പറയാ, ജനം വിലയിരുത്തട്ടെ. പരസ്പരം കണ്ടാൽ ഒന്ന് വിഷ് ചെയ്ത് പോണോണ്ട് എന്താ തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഇതിൽ പിന്നെ കൂടുതൽ പ്രതികരിക്കുക, അല്ലാതെ അവരാണ് മറുപടി പറയേണ്ടത്. ഒറ്റ സെക്കൻഡ് ഒരു പെരുമാറ്റം, പക്ഷെ അത് രണ്ട് ദിവസമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മാധ്യമങ്ങളെ ചർച്ചകളിലെങ്കിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാര്യത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തോട് യോജിക്കുന്നു. കാരണം ഗൗരവമേറിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഒരു സംശയവുമില്ല. 140 മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ പ്രതിനിധികളായി ആണ് ചേലക്കരയിലും പാലക്കാടും ജനങ്ങൾ ഈ ജനവിധിയിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അതൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന മട്ടിൽ മാത്രം കുറച്ച് കാണേണ്ടതല്ല, പ്രാദേശികമായിട്ടുള്ള ഉറപ്പായിട്ടും തിളച്ചു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ എങ്ങോട്ടാണ് ജനത്തിൻ്റെ ചിന്ത ഈ രണ്ട് മണ്ഡലങ്ങളിൽ എന്നുള്ളത് പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണത്.